ശുദ്ധരായ സകലരുമേ. ഒക്ടോബർ 29 വിശുദ്ധ നാർസിസ്. ജെറുസലേമിലെ 30-ാമത്തെ മെത്രാനാണ് വിശുദ്ധ നാർസിസ്. പരിശുദ്ധനായ ബിഷപ്പിനോട് ജനങ്ങൾക്ക് വളരെ മതിപ്പും സ്നേഹവും ഉണ്ടായിരുന്നു. പല അത്ഭുതങ്ങളും അവർക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചതായി കാണുന്നു. ഒരു ഉയർപ്പ് തിരുനാളിൻ്റെ തലേ ദിവസം ഡീക്കന്മാരുടെ വിളക്കുകളിൽ എണ്ണയുണ്ടായിരുന്നില്ല. ബിഷപ്പ് നാർസിസ് വിളക്കുകളിൽ വെള്ളം കോരി ഒഴിക്കാൻ ആജ്ഞാപിച്ചു. ചിത്രക്കാരനായ എവിസേബിയൂസ് പറയുന്നത് ആ വെള്ളം ഉടനടി എണ്ണയായെന്നാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തി സർവവ്യാപകമായിരുന്നുവെങ്കിലും ഏഷണിക്കാർ എന്തോ ഒരു മഹാകുറ്റം അദ്ദേഹത്തിൽ ആരോപിച്ചു. താൻ പറയുന്നത് വാസ്തവമെങ്കിൽ തീ വീണു ചാവട്ടെ എന്നൊരാളും, കുഷ്ഠരോഗം പിടിക്കട്ടെ എന്ന് വേറൊരാളും, അന്ധനാകട്ടെ എന്ന് മൂന്നാമതൊരാളും ആണയിട്ട് പറഞ്ഞു. ഒരാൾ തീയിൽ ദഹിക്കുകയും വേറൊരാൾ കുഷ്ഠരോഗിയാകുകയും മൂന്നാമത്തെയാൾ കുരുടനുമായപ്പോൾ മെത്രാനച്ചൻ്റെ വിശുദ്ധി നാട്ടുകാർക്ക് ഒന്നുകൂടി ബോധ്യമായി. എന്നിട്ടും ഏഷണിക്കാരുടെ ആരോപണങ്ങളെ ഭയന്ന് അദ്ദേഹം വേറൊരു മെത്രാനെ നിയമിച്ചിട്ട് ഏകാന്തത്തിൽ ധ്യാനനിരതനായി കഴിഞ്ഞു. ഏതാനും കൊല്ലങ്ങൾ കഴിഞ്ഞ് നാർസിസ് വീണ്ടും രൂപതാഭരണം ഏറ്റെടുക്കുകയും അദ്ദേഹത്തിൻ്റെ സഹായമെത്രാൻ വിശുദ്ധ അലക്സാണ്ടർ പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ 116-ാമത്തെ വയസ്സിൽ നിര്യാതനാകുകയും ചെയ്തു. വിചിന്തനം. തന്നിൽ ശരണം വയ്ക്കുന്നവരെ ദൈവം കൈവിടുകയില്ല. അന്ധകാരത്തിലൂടെയും ക്ലേശങ്ങളിലൂടെയും അവരെ അവിടുന്ന് അന്ത്യത്തിലേക്ക് നയിക്കുന്നു. വിശുദ്ധരായ സകലരുമേ.